വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നലെ കണ്ടു ഞങ്ങൾ കേരളത്തിൽ നാട്ടിലെത്തിയത്. അപ്പം ഇപ്പം ഞങ്ങളിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ കാഴ്ച വിശേഷം ഒന്നും കാണാനില്ല. ചെറിയൊരു ആവശ്യത്തിന് വന്നു. ആവശ്യം ഇതുവരെ നടന്നിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നെങ്കിലും ആണ് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നടന്നില്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വേറൊരു പോക്കും കൂടി പോകേണ്ടി വരും. അപ്പം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബാംഗ്ലൂരിലെ എന്താ ഷോപ്പിംഗ് മാളും അങ്ങനെയൊന്നുമല്ല, ചെറിയ നമ്മൾ പോകുന്ന വഴിയിലേക്ക് കൂടി നിങ്ങളെയും കൊണ്ടുപോകും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിൽ ഭാഗത്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ സെക്ഷൻ. അപ്പം നമ്മൾ ചായയെല്ലാം കഴിഞ്ഞ് ഹോട്ടലിന് ഇറങ്ങുകയാണ്. ഇതുവരെ അവരുടെ കോള് വന്നിട്ടില്ല. എന്നാലും നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നടക്കുമെന്ന ശുഭ ശുഭാസ് എന്താ സാധനങ്ങൾ. അപ്പം നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നു. 11 മണിയായി. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് 1:30 വരെ വെയിറ്റ് ചെയ്തു. വിയാസ് ഗ്ലോബൽ ബാംഗ്ലൂർ വന്നിട്ട് അവർ വന്നു, ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. നെക്സ്റ്റ് ഡേ ഇന്ന് വന്നിട്ട് രാവിലെ മുതൽ ഒരു 11 മണിവരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല. നമ്മൾ ഇന്നലെ രാവിലെയാണ് ബാംഗ്ലൂർ എത്തിയത്. ബാംഗ്ലൂർ എത്തി ഇന്നലെ നേരെ നമ്മൾ വിസ വി എഫ് എസ് ഗ്ലോബലിൻ്റെ അടുത്ത് കയറി ഒരു 1:30 വരെ നമ്മൾ അപ്ലിക്കേഷനും കൊടുത്ത് വെയിറ്റ് ചെയ്തു. അവർ പറയാണ് ഒരു ലെറ്ററിൻ്റെ ഒരു മിസ്റ്റേക്ക്. പക്ഷേ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ജോലി കിട്ടിയിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ലെറ്ററിൻ്റെ അണ്ടറിലല്ല, എൻ്റെ കമ്പനി വേറെ ഒരു സംഭവത്തിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതിൻ്റെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയാണ് BOI തന്നെ വേണമെന്ന്. പക്ഷേ അത് നമുക്ക് ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിലോട്ട് മേലിച്ചപ്പോഴും അവർ പറയുന്നത് ഇത് തന്നെയാണ് സെയിം സാധനം. പക്ഷേ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. നമ്മളങ്ങനെ മൂവ് ചെയ്യാണ്. കളി പിടിച്ച് നടക്കുന്ന എൻ്റെ ഹസ്ബൻഡും കൂടെ ഞാൻ. ചേട്ടൻ എപ്പെടുത്തിടും താഴെന്നറിയില്ല. നോക്കാം നമുക്ക്. അങ്ങനെ അവസാനം നമ്മുടെ അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു. വിളിച്ച് പറഞ്ഞ് അവർ അവസാനം ശരിയാക്കി തന്നു. സബ്മിറ്റ് ചെയ്ത് നമ്മൾ പോവാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ കസിന് സർപ്രൈസ് കൊടുക്കാനാണ്. അറിയില്ല അവർക്ക് നമ്മളിവിടെ ഉണ്ടോയെന്ന് അറിയുമോയെന്ന് അറിയില്ല. എന്നാലും ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ നല്ല സദ്യ ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ താലി കിട്ടുന്നത്. അപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ താലി ഉണ്ട് കുറേ വർഷങ്ങളായിട്ട്. കുറേ വർഷങ്ങളല്ല സദ്യ. നിങ്ങൾക്ക് ഫോട്ടോ കാണാനോ ബാക്കിൽ കണ്ടോ? തക്കാളി സൂപ്പ്, ടൊമാറ്റോ സൂപ്പ് അല്ല. ആദ്യം നമുക്ക് ഇത് തുടങ്ങാം. നമ്മുടെ താരി വന്നു. റൈസ്, ചപ്പാത്തി, എല്ലാ വക സാധനങ്ങളും. നമ്മൾ ബാംഗ്ലൂരിൻ്റെ എന്താ വഴിയോരങ്ങളിലുള്ള കടയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. നല്ല മഴയാണ്. കാലാവസ്ഥ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം സെയിം. മഴയുണ്ട്, നല്ല കൂൾ ക്ലൈമറ്റ്. നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്ത് കയറി. പക്ഷേ ടാക്സി ബുക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും OTP ഇല്ല. അങ്ങനെ ആ ടാക്സി പോയി. അടുത്ത ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ യാത്ര ബാംഗ്ലൂർ യാത്ര നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളെ വന്ന കാര്യമെല്ലാം നടന്നു. നമ്മൾ അപ്ലിക്കേഷനും കൊടുത്തു, കസിനെയും മീറ്റ് ചെയ്തു. അപ്പം നമ്മൾ ബാംഗ്ലൂർ കാസർഗോഡ് കൊഹിനൂർ ബസ്സിനകത്തിരിക്കുകയാണ്, സ്ലീപ്പർ. അപ്പം
അപ്പൊ രാവിലെ നമ്മൾ കാസർഗോഡ് എത്തും. അപ്പൊ എത്ര മണിക്ക്? ആറു മണിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബസ്സിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഞങ്ങൾ അവിടെ തന്നെ കയറി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാന്നറിയാം. ഞങ്ങൾ ബാംഗ്ലൂരേക്ക് വി എഫ് എസിലോട്ട് വന്നതാണ് ഒരു വിസ അടിക്കാൻ. വിസ അടിച്ചിട്ട് വേണം ഒന്ന് പോവാൻ കൊടുക്കാൻ. ഓക്കെ, അതാണ് സംഭവം. അടിക്കാൻ ഞാനാരാ. വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നതാണ്. ഇവിടെ നിന്ന് നടന്നില്ലെങ്കിൽ നമ്മൾ ചെന്നൈ പോകാന്ന് വിചാരിച്ചു. അപ്പൊ ചെന്നൈ പോകേണ്ടി വന്നില്ല നമുക്ക്, ഇവിടെ തന്നെ അത് ശരിയായി. അപ്പൊ തിരിച്ചു പോവാൻ രണ്ടു ദിവസമായി മോളെ കണ്ടിട്ട്. അപ്പൊ നാളെ രാവിലെ നമ്മൾ വീണ്ടും കേരളത്തിൽ കാസർഗോഡേക്ക് എത്തും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വ്ളോഗ്സ് ആയിട്ട് വരാം. ഒരാൾ എന്നെ നോക്കി നോക്കി ബാക്കി അടുത്തത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.